നമ്മളിപ്പോ ഒരാളായിട്ട് തല്ലുകൊണ്ട് ഇടത്തെ കൈ ആരും നോക്കില്ല, വലത്തെ കൈകൊണ്ട് അല്ലേ തല്ലേ, ഇടത്തെ കൈകൊണ്ട് കിട്ടുമ്പോൾ നമ്മൾ അജ ആ അടി താങ്ങില്ല. എന്നാലും ചാവുന്നവര് തീരെ പരാക്രമിയിട്ടുണ്ട്. ചത്ത ലോറിയിൽ നിന്ന് ഇറങ്ങുമ്പോ 16 ചങ്ങലയും 16 കയറും വേണം. ആന ഓടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയെന്ന് ആൾക്കാരെ മനുഷ്യനും പലവിധ 60 മനുഷ്യന് 65 ശീലം കേട്ടില്ലേ, അത് ആനകളുണ്ട്. ആർക്കും പറ്റാത്ത ആന ഒന്നും അറിയാത്ത പിള്ളേരും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ വെള്ളത്തിന്റെ അടിയിൽ പോയില്ലേ. രാമകൃഷ്ണേട്ട, പിന്നെ ഒരു സംശയം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, കാരണം ഒരു ആന ഒരു പൂരപ്പറമ്പിൽ വട്ടം തിരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയെ കൊണ്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ആനക്കാരനെ മാറ്റിക്കളയുന്നൊരു പ്രവണത കൂടുതലും കണ്ടുവരുന്നുണ്ട്. എല്ലാവരും നടന്നുകൊണ്ട് വരുന്നുണ്ട്. അത് ശരിക്കും എന്താണ് അതിന്റെ ഒരു സംഭവം? രാമകൃഷ്ണേട്ട ഇത്രയ്ക്കധികം ആന കയറിയിട്ടില്ലല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത് അവര് ഉദ്ദേശിക്കുന്ന രീതി, അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ കോൺട്രാക്ടറിനും ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആന ഒരു തവണ തെറ്റി പിന്നെ ഒരു അവസരം അവന് കൊടുക്കണില്ല. അപ്പൊ അവന് കഴിവ് കുറഞ്ഞ ഒരാളായിട്ടാണ് അവർക്ക് കണ്ടുവരുന്നത്. അവര് ഉടമസ്ഥനും ഇതിന്റെ കോൺട്രാക്ടറിനും ഞാൻ കൈവിട്ടാണ് അവര് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ധാരണ. ചില ആന പകുതിക്ക് വെച്ചിട്ടാവും സീസൺ മുഴുവിക്കില്ല. പിന്നെ അവന് വിജയിക്കാനൊരു സന്ദർഭം ഇവരായിട്ട് വരുത്തുന്നില്ല. ഇതാണ് ഈ രംഗം ഇങ്ങനെ ആവണത് എന്റെ ഒരു യഥാർത്ഥ പറയുന്നത്. ഞാൻ ആരെയും കുറ്റം പറയാനില്ല, ഞാൻ ആനക്കാരനും കുറ്റം പറഞ്ഞില്ല, ആന ഉടമസ്ഥനും കുറ്റം പറഞ്ഞില്ല, അല്ലെങ്കിൽ കോട്ടറ്റാരനും കുറ്റം പറഞ്ഞില്ല. അപ്പൊ വീണ്ടും ഇനി ഒരു അവസരം കൊടുക്കാം എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സില് ആന അവിടെ തെറ്റിയാം നമുക്ക് പോരുന്ന ഒരു വേറെ ആളെ നോക്കാം. അത്രയും ആ രംഗം വഷളാവുകയാണ്, വഷളാവുകയാണ്, നേരിയാവല്ലേ. അത് നിങ്ങൾ കണ്ടുവരുന്ന സത്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ട്. ഈ വന്നവനായിട്ടും ആനയായിട്ടും ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് ഒന്ന് തൃപ്തി വരാനുള്ള അവസരം കൊടുക്കേണ്ടതാരാ? കാലയളവ് കിട്ടണില്ല. അവസരം ആര് കൊടുക്കണം? മുതലാളി കൊടുക്കണം. വേണ്ടേ? ആ പോട്ടെ, പോരില്ലേ, 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കുക എന്നൊരു അവസരം കൊടുക്കണില്ല. അപ്പോൾ വീണ്ടും വന്ന് ഈ വന്ന ആൾക്കാർ മുഴുവൻ ആന തല്ലി പെപ്രാളിപ്പിക്കണം, അവൻ്റെ ഇന്നും ചാടിപ്പോവും. അപ്പോൾ അവനും കിട്ടും അവസരം കിട്ടിയില്ലേ, അവനും അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് ആർക്കാ ദോഷം? ആനക്കല്ല തല്ലി കിട്ടണമെന്ന് മാത്രം. എൻ്റെ കൂടാതെ ജീവിയല്ലേ ഈ ദുരിതം മുഴുവൻ അനുഭവിക്കണം. അതിന് പറയാൻ പറ്റില്ലല്ലോ, എന്നെത്രക്കേ തല്ലുണ്ടെന്ന് അതിന് പറയാൻ പറ്റില്ലല്ലോ. ഈ വന്ന ആൾ മോശമായ കാരണം കൊണ്ടല്ലേ ഈ ആനത് ചെയ്ത. അപ്പൊ എനിക്ക് അതിൽ പേരെടുക്കണമെന്നുള്ളൊരു താല്പര്യം വന്ന ആനക്കാരനുണ്ടാവും. അപ്പൊ അഭാവനുസരിച്ച് പണിയെടുക്കുമ്പോ കേട് വരുന്നു പോലെ തന്നെ അല്ലേ? അതെ, ഞാൻ സത്യം പറയുന്നു. അതെ. അപ്പൊ എന്നെ കണ്ണനാനെ 2-3 വീക്കിൽ വിക്കി ആ സംഭവം കെട്ടിപ്പോ കാശാന്റെ പ്രാപ്തി കുറവാണെന്നുള്ളത് തിരുവമ്പഴി ദിവസം പറഞ്ഞില്ലല്ലോ. എന്താ അവർക്കറിയാം, അവരാനെ കണ്ടും ചെറുപ്പം മുഴുക്ക് ആനകളെ കണ്ടും ആനക്കാരായിട്ട് പെരുമാറിയും ആനക്കാരെ മെത്തേഡ് അറിയാം. ചിലപ്പോ ആൻ്റെ ഉള്ളിലെ കോള് കൊണ്ടാവും, അല്ലെങ്കിൽ ആന ഉള്ളില് തിമിരി കൊണ്ടാവും. 4 ദിവസം കഴിഞ്ഞാശാന് നമുക്ക് വേറെ ഒന്ന് ഉൾപ്പെടുക്കാം. ബുദ്ധിമുട്ട് തരാതെ കണ്ടെടുത്തു, പിന്നെ ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ ആന തിരുവമ്പാടി ദേവസ്വം ഞാനും വിജയിച്ചത്. ഈ ആന നിൽക്കുന്നവർക്ക് ഉണ്ടാക്കി അഞ്ച് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആന തന്നെ കാണില്ലേ. അതന്നെ കാണിക്കും. ചില ആനകൾ എങ്ങനെയാന്ന് വെച്ചാല് ഉള്ളില് വൈരാഗ്യം വെച്ച് പെരുമാറുന്ന ആനകളൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഒന്നിനും വഴങ്ങില്ല എന്നുള്ള ചാവണ ഇതിലെ കിടന്ന് ചത്തോട്ടെ എന്ന് വിചാരിച്ച് നടക്കണ ആനകളുണ്ട്. അപ്പൊ ഉടമസ്ഥ എന്ത് ചെയ്യ? തോൽക്കന്നെ. എത്ര ആനക്കാരൻ മാറിയിട്ടും മാറാ വിജയിച്ചാണ്ട് പോകുമ്പോ അന്നമ്മടെ ആനയുടെ തന്നെ എടുത്ത് നോക്കിയ എത്ര ആള് മാറി. അത് ചേർന്ന് കഴിഞ്ഞൊക്കെ ആന തെറ്റീന്ന് തെറ്റുമ്പോ തെറ്റുമ്പോ ആനക്കാർ മാറി പോകുന്നുണ്ട്. ഈ വരുന്നവരെ ആന തെറ്റിന്നല്ലേ.
ആന ആനക്കാരനും കൂടി മനസ്സുകൊണ്ട് ഒരു പൊരുത്തപ്പെടാനുള്ള സമയം കൊടുക്കണില്ല, കിട്ടണില്ല. അല്ലെ ആനക്കാരെ ഇട്ടിട്ട് പോവും, തേങ്ങയൊന്നും വേണ്ട, ജയിക്കില്ല. പിന്നെ ആനന്റെ പരിസ്ഥിതി മോശം, കൈകൊണ്ട് സുഖമില്ല, പട്ടണത്ത് തിന്നാൻ വയ്യ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല അടിയും പിടിച്ചിട്ട് ചാത്ത് പോണ്ടാച്ചിട്ട് ജീസപ്പേര് വേണ്ടാച്ചിട്ട് ഒഴിവായി പോകുന്ന 90% ആനക്കാരുണ്ട്. അത് അവരുടെ ഭാവിയാണ് അവർ ചിന്തിക്കുന്നത്. അതെ അതെ, ഓർമ്മസിന് കാശിനാരും നോക്കിക്കോളും എന്ന് ചിന്തിച്ച് പെരുമാറുന്ന ആനക്കാരുണ്ട്. ഇതെല്ലാം പൊരുത്തപ്പെട്ട് പോവാനും കാര്യങ്ങൾ നടന്നു പോകാനും ഇതിൻ്റെ ഒക്കെ കൂട്ടായ്മയിൽ നിൽക്കാൻ ഒപ്പം നിൽക്കാൻ ഉടമസ്ഥന്മാരായാലും ദേവസ്വം ആയാലും ഇപ്പം നമ്മുടെ അയ്യപ്പനാന എത്ര ഇതൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി, ഇപ്പോഴും ജെവി തന്നെയല്ലേ ആനക്കാരെ അടക്കപ്പുറത്തൊരു ജെവി തന്നെ. കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി, അവൻ മാറ്റിയില്ല, അവര് അവൻ മാറി പോയിട്ടില്ല. കുറച്ച് പൂരങ്ങൾ എടുത്തുള്ളൂ, എന്നിട്ട് അവരാനെ നോക്കിയില്ല. അത് അവരുടെ മുതൽ അവർക്ക് വേണം എന്നുള്ള ഉള്ളൊരു താല്പര്യമുള്ള കാരണം കൊണ്ടല്ലേ. അതെ അതെ അതെ, അവർക്ക് അതിനോട് ഇല്ലല്ലോ. അതൊക്കെ പൊരുത്തപ്പെട്ട് പോവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്, മനസ്സിലായി? അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവരെ സ്വീകരിക്കുന്നവരുണ്ട്, പിന്നെ അവർ തന്റെ തരത്തിൽ പോവൂല. ഇത് എല്ലാം അറിഞ്ഞിട്ടാണ്. ഈ ഒരു പെണ്ണായിട്ട് സ്നേഹമാണെങ്കിൽ അവൾ പലതരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവുക, അറിഞ്ഞിട്ടാണ് കല്യാണം അയക്കുന്നത്. പിന്നെ അവിടെ ഇങ്ങോട്ട് പോകില്ല, നിങ്ങൾ തമ്മിൽ സെറ്റായി. ഓ, അത് പറിച്ചുകൊണ്ട് ഒന്നുമില്ലല്ലോ, തന്നവരാരും. അതെ അതെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ആ കൂട്ടത്തിലുള്ള. ആനോട് ആന ആനക്കാർ ആനോടമാരൊക്കെ ഉണ്ട്. ഈ മറ്റേ പണ്ടത്തെ ആ നേരത്തെ പറഞ്ഞപ്പോൾ ആ കഥ എന്താ ശരിക്കും കഥ? അന്നു പറഞ്ഞില്ലേ ഈ ഭേദ്യം കെട്ടിയടിക്കില്ല, അതിന്റെ ഭേദ്യമൊക്കെ ഉണ്ടോ? അന്ന് ഒരുമയാണ്, ഞാൻ വലിയ നീ വലിയ എന്നല്ല. അവര് ഒരു ആന അഴിക്കാൻ പോകുമ്പോ അവരുടെ കൂടെ സ്ഥിരം നിൽക്കുന്ന ആൾക്കാരെ അവര് വെക്കുള്ളൂ. അത് എത്ര വർഷം മുമ്പ്? 50 വർഷം. അവരെ ഒരുമയോടുകൂടി ആനയിക്കുക, ആനയിക്കുക രണ്ടാൾക്കും ഒരുപോലെ ഉണ്ടാവുക. രണ്ടാളും ഒരുപോലെ ഉണ്ടാവും. പിന്നെ 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 കുറച്ച് ഒരു സീസൺ അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാനും ഒരുമിച്ചെടുക്കുക. എനിക്കൊരു ഗ്യാപ്പ് കൊടുക്കാണ്ട് എവിടെ ഒരു പഴുത് കൊടുക്കാണ്ട്, അത് അവരുടെ ആനപ്പഴ കൂട്ടായ്മ. ഒറ്റയ്ക്ക് മിണുങ്ങാൻ നോക്കില്ല. രാമക്ഷേട്ടൻ അങ്ങനെ ചെയ്തിട്ടോ? അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആനകളുണ്ട്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ആവാം. ആന നമുക്ക് സെറ്റപ്പായ ഒരു സീസണിൽ ഒരു വേനലൊരു വർഷം ഒരു ആനക്കാരനെ ഒരു ആനയെ കൈകാര്യം ചെയ്യുക. അപ്പോൾ ആനയുടെ മനസ്സിനെ നമുക്ക് പഠിച്ചു, ആനയുടെ സ്വഭാവത്തെ പറ്റി നമ്മൾ പഠിച്ചു, നമ്മുടെ സ്വഭാവത്തെ പറ്റി ആനയും പഠിച്ചു. അപ്പോൾ ആന തൻ്റെ ഇത്തരത്തിൽ നിൽക്കില്ല, അപ്പോൾ മാറി മാറി കൈകാര്യം ചെയ്യുക. ഇന്ന് ഞാൻ കൈകാര്യം ചെയ്തു, നാളെ അവൻ ചെയ്തു, അല്ലെങ്കിൽ നാളെ ഞാൻ വീട്ടിൽ പോയി മറ്റന്നാൾ അവൻ കൊണ്ട് കാര്യം നടത്തും. അങ്ങനെയുള്ള ആനകളുണ്ട്. ചില ആനകൾ എൻ്റെ ചെറുപ്പക്കാലത്ത് ചെറിയാന്തരശേരൻ കൗണ്ടൻ്റെ ആന ഇങ്ങനെയുള്ള ആനകളെ ഒപ്പം രണ്ടുപേര് ചട്ടക്കാര് ഏട്ടവും വല്ലതും വേണം, വേണല്ലേ? സമ്മതിക്കില്ല, അത് കാണാനും വേണം. രണ്ടാൾ തുല്യമായിട്ട് നിൽക്കുന്ന, പക്ഷെ ആന ഒരാളോട് നമ്പുണ്ടെങ്കിലും രണ്ടാളുണ്ടെങ്കിൽ ആനയ്ക്കൊരു കോൽപ്പേടിയ അവിടെ നിന്ന് കിട്ടുന്നു. അല്ലല്ല, കാവലുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ കാവലുണ്ടെന്ന് പറഞ്ഞാൽ പക്കായിട്ട് കാര്യം നടത്തി കൊണ്ടുപോവാം. ഏത് ചെറിയ ചന്ദ്രശേഖരൻ എങ്ങനെയായിരുന്നു ദേവസ്വം? ഭയങ്കര വഴക്കളാന്, ആനോളെ കുത്തണ കാരനാണ്, ഓടി ചെന്ന് ആനോളെ കുത്തുവാന. അങ്ങനെ ആനകളെ ഒരേ തുല്യശക്തിയായിട്ട് അവർ കൈകാര്യം ചെയ്യും. അപ്പം പറ്റിയ ആൾക്കാരാണ് അവർ രണ്ടുപേരും. അവർ രണ്ടുപേരും തന്നെ ആന കയറിയിട്ടുള്ളൂ. ആരാ? മാട്ടേരി കൊയ്യുന്നാലും കുമാരനായാലും അവർ രണ്ടുപേരും ഒരു തുല്യശക്തിയാണ് കയറിയിട്ടുള്ളത്. പഴയകാലത്ത് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. ശങ്കുണ്ണിയാട്ടൻ, കുട്ടപ്പാശ, അതേമാതിരി വയലാകുന്ന നാരായണൻ നായർ, പറളി പുണ്യാരി, അവരൊക്കെ ഒരുമിച്ച് ആന കയറുള്ളൂ. ഏതാനും എത്ര വഴകളാനും തുല്യശക്തിയാണ്. ഞാനേ നീ എന്നുള്ള വ്യത്യാസം അവിടെ കാണിക്കുന്നില്ല.
രണ്ട് ഒരുപോലെ കഴിക്കാറില്ല. ഓ, അത് കൂട്ടായ്മയാണ്. കൂട്ടായ്മയാണ്. ഇപ്പോൾ കൂട്ടായ്മ ഇല്ല. കൂട്ടായ്മ ഇല്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ ആരെയൊക്കെയാ പറഞ്ഞാക്കിയ എനിക്കാണ് ജമല കിട്ടുമെന്ന് നോക്കുക. തൊട്ടി വേണ്ടി എനിക്ക് മേടിക്കണം. ആ, ഇതാണ് മനസ്സിലിപ്പ്. പിന്നെ എങ്ങനെ ഈ പ്രസ്ഥാനം നന്നാവും? നന്നാവുക, അതാണ് കുഴപ്പം. ഇതൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇന്നുള്ള ആണക്കാർക്ക് അത് ജയിക്കും എനിക്ക് തോന്നിയില്ല. അതെ അതെ. നമ്മുടെ ഒരുപാട് അനിയമം നിങ്ങൾ കണ്ടുവരുന്ന ചോദ്യപ്പെടുന്നുണ്ടോ? പക്ഷേ ഒന്ന് കുടുംബത്തിന് മാറ്റി, മറ്റൊന്ന് കുടുംബത്തിന് മാറ്റി. അതിലൊന്നുമില്ലെങ്കിൽ ആനക്കാരൻ മാറില്ലേ? എനിക്ക് അത് ആന വിജയിക്കുള്ളൂ. ആ, എനിക്ക് പറ്റില്ല, അതായത് ഞാൻ പോവാണ് എന്നുള്ള രീതി ആനക്കാരൻ മാറാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുതലാളിമാർ മാറ്റില്ലേ? അത് ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ. തുടക്കം തൊട്ട് പൈരങ്ങൾ നിന്ന് പോരുന്ന ആനക്കാരനാണ് ഒരു കുഴപ്പമില്ലാണ്ട് അഞ്ചാറ് കൊല്ലം നടത്തി കാര്യങ്ങളൊക്കെ നടത്തിയുള്ള ആനക്കാരനെ മാറ്റുന്നത് ആനയ്ക്ക് അപകടം. എനിക്ക് പറയാന്ന് കഴിഞ്ഞാൽ ആനക്കാർ ചെയ്യണത് നല്ലൊരു കാര്യമല്ലേ? പറ്റില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പോണതൊരു വശം നോക്കുമ്പോ അഞ്ചാറ് കൊല്ലം കൊണ്ടുവരുന്ന ആനക്കാരനെ ഇവർക്ക് ദഹിക്കാണ്ട് വരികയാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ നടത്താൻ അവർക്ക് പറ്റാണ്ട് വരുമ്പോ ഒഴിവാക്കുന്ന ഉടമസ്ഥന്മാരുണ്ട്. അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് അഞ്ചാറ് കൊല്ലം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി. രാമേന്ദ്രൻ വയ്യെങ്കിലും വടിയ കഷത്തെ ചവിടിയിലുണ്ടായാൽ മതി, പാഴെ മാറ്റി. ഇങ്ങനത്തെ കാര്യം ഇപ്പം എന്തുണ്ടാവണം എന്ന് ആരോട് ചോദിക്കുന്നു? നമുക്ക് പറയാൻ പറ്റില്ല. വിജയിച്ചാ വിജയിച്ചു, വിജയിച്ചില്ലെങ്കിലോ പെട്ടാ ആളൊഴിഞ്ഞല്ലോ അല്ലേ? അവ അങ്ങനെ ഒരു അനിട്ടെറിഞ്ഞു പോണില്ല, വർഷങ്ങളോളം നിൽക്കുക. അങ്ങനത്തെ നല്ല പക്ക മര്യാദക്കാരനും കൂടിയ കള്ളു കുടിച്ചോട്ടെ, നല്ല ഡീസന്റ് ആനയെ ചേട്ടാ മുട്ടണ്ട. അതായത് ആന കൈ കോർത്താലേ അത് അതിൻ്റെ റണ്ണിങ്ങിലാവും കൊണ്ടുകൊടുക്കും, പവറിലും കൊണ്ടുകൊടുക്കും. അങ്ങനെ കഴിവുണ്ട് അവന്. അതിപ്പം തന്നെ ഉണ്ട്. പെണ്ണ ആയത് ആന ഒറ്റയ്ക്ക് തന്നെ കയറുക. എത്ര വഴക്കളാനും കൂട്ടായ്മയായിട്ടുള്ള ആന പണിയില്ല. ഇല്ല, അത് നമ്മുടെ രാമേന്ദ്രേട്ടൻ അങ്ങനെയല്ലേ? ഒറ്റ പരിപാടികളല്ല, ഒറ്റ പരിപാടിയാണ്. പക്ഷെ അവൻ്റെ ആവശ്യത്തിന് ഒരാൾക്ക് ആന കെട്ടാക്കി കൊടുക്കും. അവനല്ല മൂത്രമൊഴിക്കാൻ പോകാനോ ബാത്റൂമിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം മാറുന്നത് ഇട്ട് കളിക്കാനോ അതിനുള്ള ഒരു ഒരാൾക്ക് വഴിയാക്കി കൊടുക്കാനെ. ഒറ്റയ്ക്കൊന്നും കൊണ്ടുനടക്കില്ല. താൽക്കാലിക കാര്യം മല്ലുള്ള ആനയാണെങ്കിൽ മാത്രം ഇട്ടിട്ട് പോവില്ല. ചെയ്യുന്നവർ കണ്ടാൽ ഇട്ട് പോയാൽ പാറമേക്കാവ് പനാനിട്ട് അത് ചെയ്യാനാ ഉള്ള ചെയ്യും. അവിടെ പരിസരത്തുണ്ടാവും, അഞ്ച് മിനിറ്റൊക്കെ മാറുന്നത് ഇട്ട് കളിക്കുന്നല്ലോ. പിന്നെ പറ കയ്യിരിപ്പുള്ള ആന ആന നേരെയാക്കിയത് അവൻ തന്നെയാണ്. ആ ലോറിയിൽ നിന്ന് ഇറങ്ങുമ്പോ 16 ചങ്ങലയും 16 കയറും വേണം. ആന ഓടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയെന്ന് ആൾക്കാരെ ഒക്കെ മാറ്റിയെടുത്ത അവൻ തന്നെയാണ്. എല്ലാം ശരിയായപ്പോ അത് മുതല് പോവുകയും ചെയ്തു. അവൻ തന്ന മുതലല്ലേ വെച്ചിട്ട് അവൻ തന്നെ കൈകാര്യം ചെയ്ത് കൊടുത്തു, അത് മുതല് പോയി. ആനയെ നോക്കണ്ടല്ല. ഈ പറഞ്ഞ പോലെ പല ആൾക്കാർക്ക് ഈ പറഞ്ഞൊരു കൈവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഐശ്വര്യം കാണാൻ. കാരണം ജനിക്കുമ്പോഴുള്ള കാരണം ശരിയല്ലെങ്കിൽ ആന പണിക്ക് പറ്റില്ല, പറ്റില്ല. ആന നശിക്കുള്ളൂ. നമ്മൾ ജനിക്കുമ്പോ ഒന്നല പുലിക്കാരണ, പുലിക്കാരണം ആനയ്ക്ക് പറ്റില്ല, പൂച്ച ആയാലും പറ്റില്ല. ജന്മലിന് നമുക്ക് ആ പുലി പൂച്ച പറ്റില്ല. അതേമാതിരി രാജവമ്പാല പതിവുള്ള മനുഷ്യനുണ്ട്, ആനയും. അത് രണ്ടും എണ്ണം ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാളും ശൂരപരാക്രമികളാണ്. അപ്പൊ ആരെങ്കിലും ഒരെണ്ണം ഉപ്പിടും, ഒന്നല്ല ആന പോവല്ലെങ്കിൽ ആനക്കാരൻ പോവും. അങ്ങനെയുള്ള ആനകളുണ്ട്. ചില ആൾക്കാർ വലിയ പുലികളല്ലെങ്കിൽ കൂടി ചില ആനകളുടെ കൂടെ സെറ്റായിട്ട് പോകണം ഇല്ലേ? ഒന്നും അറിയാത്തവരെ എത്ര ആൾക്കാർ ആന കൊണ്ടുവരുന്നത് ഞാൻ ചോദിച്ചേ, ഒരു കുഴപ്പമില്ലാണ്ട് ആർക്കും പറ്റാത്ത ആന ഒന്നും അറിയാത്ത പിള്ളേർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ വെള്ളത്തിന്റെ അടിയിൽ പോയില്ലേ? അപ്പൊ ഈ പറഞ്ഞവർ വലിയ പണിയും വേണ്ട, തൊഴിലും വേണ്ട, ഒന്നും വേണ്ട അല്ലേ? അങ്ങനെ കാണുന്നത് ആരൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പിന്നെ കൊണ്ടുവരുന്ന എന്താ? പിന്നെ ഒരു അഞ്ചു പത്ത് ആനയമേ പണിയെടുത്തിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അവന് കൊടുക്കാം. ഉടമസ്ഥൻ പറഞ്ഞതിന്റെ മേലെ പോവില്ല. അപ്പൊ അങ്ങനെയുള്ള പക്കത നോക്കുമ്പോഴാണ് കൂടുതൽ അപകടം ഉണ്ടാവുള്ളൂ. എല്ലാനും ഒരേ താളത്തിൽ കെട്ടരുത്. മനുഷ്യന്മാരെ പോലെ തന്നെ പല സ്വഭാവം. അങ്ങനെയുള്ള ആനകളുണ്ട്. ആന പലവിധ, മനുഷ്യനും പലവിധ പലവിധ. 60 മനുഷ്യന് 65 ശീലാന്ന് കേട്ടില്ലേ? അത് ആനകളുണ്ട്. കുട്ടിശങ്കർ എന്ന് പറഞ്ഞ ആനയ്ക്ക് എന്ന് പറഞ്ഞ
ആ ആന ഒരിക്കലും നമ്പാൻ പറ്റില്ല. തിരുവമ്പാടി വിട്ട് ഞാൻ കണ്ണ് തെറ്റാന ചെയ്യും. ആ ആനയ്ക്ക് ഗ്യാപ്പ് കിട്ടിയാണ് പണി പറ്റിക്കും. അത് നീരുണ്ടായാലും നീരില്ലെങ്കിലും ഒക്കെ കണക്കല്ല. അതങ്ങനെ ഒരു കഥ ശരിക്കും രാമക്ഷേട്ട അതിനെ ശരിക്കും ഏത് സമയത്ത് അറിയണേ? ഞാൻ മനക്കിലേക്കണ കാലമ്പോൾക്ക് അറിയും. മനക്കിലെല്ലാം മേടിച്ചു പറഞ്ഞേ രാങ്ങാട് എം പി ആയിരുന്നു. അന്ന് ആനക്ക് ഈർപ്പുണ്ട്. പിന്നെ അന്ന് ആനക്കാരനങ്ങനെ ചെയ്തായിരുന്നില്ല, നാട്ടുകാരെ ചെയ്തായിരുന്നു. രാങ്ങോട്ട് മനക്കിലേക്കുമ്പോളാളെ ഒന്നുണ്ട്, കുത്തുവിളക്കാരനെ ഒന്നുണ്ട്. രാമക്ഷേട്ടപ്പ ഈ തിരുവമ്പാടി കുട്ടിശങ്കർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരുവിധം ആനക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പേടിക്കേണ്ട ഒരു ആനയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ ആ ആന ശരിക്കും പേടിക്കേണ്ട ഒരു ആനയാണെങ്കിൽ തന്നെ ആ ഈ നമ്മുടെ ഒരു ഈ ഒരു ആനയുടെ ഒരു പ്രസ്ഥാനത്തിന് ആനയ്ക്ക് നല്ലൊരു സ്ഥാനമുള്ള ഒരു തടമ്പാനിയാണ് ആന. അതെ അതെ. ആ ആന നമ്മുടെ തെച്ചുകോട്ട് ആനയ്ക്ക് കൂട്ട് നിർത്തിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഫോട്ടോ ഒരുപാട് നിൽക്കില്ല. അതിൻ്റെ ഒരു പ്രതാപകാലൊക്കെ എങ്ങനെയായിരുന്നു ആനയുടെ? അന്നാന യോഗ്യനം നിറഞ്ഞ് നിൽക്കുന്ന കാലല്ലേ. ദേവിസരം മേടിച്ചിട്ടും ഡേഷണ ആനയ്ക്ക് പേരായത് എവിടെ എഴുതുള്ളൂ പനിയത്. ഞാൻ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. പിന്നെ ഇടക്കുന്നീരയിലെ ഒരു ആന ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ പേര്? രാജേന്ദ്രൻ. ഇടക്കുന്നി രാജേന്ദ്രൻ. രണ്ടും രണ്ടാനയും ബലത്തെ കൂട്ട് ബാലേന്ദ്രനാനയും ഇടത്തെ കൂട്ട് ഇടക്കുന്നി ഇടക്കുന്നി രാജേന്ദ്രൻ ഈ രണ്ടാനെ കൂട്ടിട്ട് എഴുതി വിളിച്ചിട്ടുണ്ട്. ഒന്നാനൊക്കെ നല്ല പൊങ്കാല കെ ടി നാരായണ അഴിച്ച കൊല്ലം. ദേവീസട്ട് മേടിച്ചിട്ട് എൻ്റെ പിറ്റത്തെ കൊല്ലം അഴിച്ച കൊല്ലം. അന്ന് ഞാനും നാരായണനും കൂടിയാണ് ആന അയച്ചത്. ആ കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഇത് തദസ്സിൽ ചെന്നാലും വലത്തെ കൂട്ടുക അല്ലെങ്കിൽ എഴുന്നുള്ളൂ പാന. അങ്ങനെ കൊല്ലം അന്നൊക്കെ രാമനാനക്കുട്ടി ചെറിയ ആനക്കുട്ടി. ഞാൻ കണ്ട കാലത്ത് ഒരു 10-16 വയസ്സുണ്ടാനി തെച്ചോട്ടോ. അന്നൊന്നും പേരില്ലല്ലോ. പിന്നെ അല്ലാണ്ട് പേരായി വന്നത്. ആനയ്ക്ക് പേരാക്കിയത് കടുവട അനിയ ഉണ്ണി എന്ന് പറയും. ഉണ്ണി അവനാണ് ഈ ആനയ്ക്ക് പേര്. അത് ഈ ആനയ്ക്ക് അതെ നിലവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചത് കർണനാന കർണാനകി ഉണ്ണി തന്നെയാ. അവനാ ഇടറപ്പെട്ട അവൻ ആൻ്റെ അടുത്ത് നിൽക്കുന്നില്ല. ഇടറപ്പെട്ടയും പിടിച്ചിട്ട് അവിടെ തൊട്ടും കോലും കൈ പിടിച്ചിട്ട് അവിടെ കണ്ടി ഇരുന്നാൽ മതി. അത് തെച്ചോട്ടോ തന്നെ അതാ ഏതാനോടും മുട്ടാന മുട്ടില്ല. അതായത് ഉണ്ണിയാണ് കടിവല്ല ആനക്കാരൻ. ഉണ്ണിയാണ് ആനക്കാരൻ. ഉണ്ണിയാണ് ആനയ്ക്ക് ചട്ടവട്ടം കോലുകളൊക്കെ ഒക്കെ പഠിപ്പിച്ചത്. പിന്നെ ബാലകൃഷ്ണൻ നായർ കയറി. അയാളൊന്നും നിലവിടുത്തില്ല. എവിടെയില്ല അറ്റത്ത് കൊണ്ടുവരുന്നു. അയാളുള്ള പേര് കളയുക ചെയ്താൽ വേഗം പോകാലോ. അത് കൂട്ടാനേ പോകും. എഴുന്നുള്ള പാലയാകുമ്പോൾ മൂന്ന് വലത്ത് വയ്ക്കണ്ടേ. അപ്പൊ അത് വേണ്ട വെച്ചിട്ട് അയാൾ ആദ്യം കൊണ്ടുപോകും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നും ആനയ്ക്ക് പേരുണ്ട്. ഈ നമ്മുടെ കുട്ടിശങ്കരനാനയുടെ ഒരു രീതി എങ്ങനെയായിരുന്നു സ്വഭാവത്തിൽ? അന്നാന ചെയ്യും. ആനക്കാരനെ ചെയ്യാനോ മുഷിഞ്ഞ് അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും പന്തി അല്ലാന്ന് തോന്നിയാൽ ഞാൻ ആ ഗ്യാപ്പ് കിട്ടി ചെയ്യും. നാരായണൻ എത്ര നിക്കൽ ചെയ്തുകൊണ്ടാണ്. പിന്നെ നാരായണൻ കുട്ടി നാരായണനും കൂട്ടിയായി ഓണക്കുറു. അവനാനെ കൊന്നില്ലേ നമ്മുടെ കണ്ടങ്ങളകരം പലത്തിലിട്ടു. പിന്നെ ശിവു വന്നു. ശിവൻ്റെ എത്ര ആളെ കൊന്നാന. അതാ ഒരു ഭീകരത്വം കൂടിയാനെയാണ്. കെ കെ പി മാധവനാന ഏത് ട്രക്കിലും കയറിയിട്ട് കാര്യല്ലേ. കെ കെ പി മാധവനാന ഈ ആന ചെറക്കല പരമു ഇവിടെ ഉണ്ടായിരുന്നു പുതിയ അടുത്ത് വീണാന. അതൊക്കെ ഒന്ന് പറഞ്ഞാൽ കണ്ണിരിക്കലെ കണ്ണിൻ്റെ കൃഷ്ണമണിയാ കൊണ്ടുപോകും. ചെറക്കല ചെറക്കല പരമു ഒരുപാട് ആൾ പരമേൻ പരമു പരമു പെരുകെട്ടാന് ആളെ കൊല്ലാന്. അത് കുട്ടിച്ചങ്കറിനെ അങ്ങനെ തന്നെയാ. വല്ലപ്പോഴും കണ്ണുറക്കെ കണ്ണു എപ്പോഴും ഉറക്കാനുറങ്ങ കണ്ണു തുറക്കലും ചെയ്യലും കഴിയും. ഓർക്കാപുറത്താണ് അങ്ങനെ ഒരു കാലഘട്ടം. അന്നും ഭയങ്കര ഗംഭീരമുള്ള ആനയല്ല. കുട്ടിച്ചങ്കറിന്റെ കൈക്കുള്ള അടിയില് കയ്യ് കറണ്ട വായിലെത്തും. കൈ തളർത്തി അടിക്കും. ബലം പിടിച്ചടിക്കില്ല. ആ തളർത്തി അടിയിൽ പോയി. ഭയങ്കര വെയിറ്റ് അല്ലേ ആനയല്ലേ അടിക്കണം. ഈ ആന കൈ തളർത്തി അടിക്കും. കൈ ബലം പിടിച്ച് കിടക്കുന്ന ഉന്തല വിട്ടുള്ളൂ. അടി പറ്റില്ല. തളർത്തി അടിക്കുമ്പോഴാണോ നമ്മളിപ്പോ ഒരാളായിട്ട് തല്ലുകൊണ്ട് ഇടത്തെ കൈ ആരും നോക്കില്ല. വലത്തെ കൈകൊണ്ടല്ലേ തല്ലേ. ഇടത്തെ കൈകൊണ്ട് കിട്ടുമ്പോൾ നമ്മൾ ആജ ആ അടി താങ്ങില്ല. അതുപോലെ ഒരു ആനയാണ്. ഓ നമ്പാൻ പറ്റില്ല.
നിന്നുറങ്ങി കണ്ണു തുറക്കലും ചെയ്യലും കഴിയും. അത് ഒരാനയുടെ ഇടയിലിട്ട് ചെയ്യുള്ളൂ, കൂട്ടാൻ്റെ ഇടയിലിട്ട് ചെയ്യില്ലാനോ. ഏയ് ഒറ്റയ്ക്കാവില്ലേ, അപ്പളാ ചെയ്യുള്ളൂ. ഒറ്റയ്ക്ക് വഴിയടിച്ച് പോകുമ്പോഴൊക്കെ തിരിഞ്ഞു കൊടുക്കുകയും കയ്യിൽ നിന്ന് പോവുകയും അങ്ങനെയൊക്കെ പല ദിക്കിലും ഉണ്ടാക്കിയാണ്. എന്നാലും ചാവുന്നവര് തീരെ പരാക്രമിയായിട്ട് തന്നെ ചത്ത പേടിച്ചിട്ട് തന്നെ എല്ലാവർക്കും പേടി തന്നെയാ. കയ്യിൽ കിട്ടിയ പോലെയാണ്, വയ്യാതൊരു അംശമില്ല. എത്ര വയ്യെങ്കിലും ആ വയ്യാത്തമ്മത്തല്ലേ ബാബുവിനെ വന്നേ. ആ ആനയൊന്നും അവനെ ചെയ്യാൻ പാടില്ല, കടന്നുകൊടുന്ന് നീക്കാൻ പറ്റാണ്ടായിട്ട് അവൻ വന്നതിന് നേരേക്ക് കൂട്ടുകാർന്ന് പൂരങ്ങളൊക്കെ എഴുന്നള്ളിക്കാറായി. അതിന് കൊത്തടി കളഞ്ഞില്ലേ. അതെവിടെ വെച്ചിട്ടാ? അവരെ പറമ്പിൽ വെച്ചിട്ട്, ദേവസ്വൻ്റെ പറമ്പിൽ വെച്ചിട്ട്, പൊങ്ങനങ്ങാട് വെച്ചിട്ട് തന്നെ. കൈക്കിള്ളടിയായിരുന്നു, കുത്തല്ല, കൈക്കിള്ളടിയില്ല, ഒറ്റടി തന്നെ ഇനി അടിച്ചുള്ളൂ. വായിൽ കുടല് പുറത്ത് വായിൽ വന്നു. അത് ചെയ്യാനാ. ആനക്കാരനോടൊരു പെരുമയില്ലാത്ത ആനക്ക, സ്നേഹമില്ലാത്ത. അങ്ങനെ ചിലതുണ്ടല്ലേ, എന്തോറും സ്നേഹിച്ചിട്ടും പരിചരിച്ചിട്ടും കാര്യമില്ല. ഈ ചില ആനകൾ അങ്ങനെയാണ്. അതെന്താ എന്റെ കിളിം പോയും എന്താ പറയാ, ജന്മരാശിയിൽ അങ്ങനെ ഒരു മൃഗമായിട്ട് ജനിക്കണം. എന്താ ചെയ്യാ, ആരോടൊരു പ്രതിബദ്ധത ഇല്ല, ഒരു സ്നേഹം.